പതിനെട്ടാം ദിവസം രാവിലെ 8 മണി. काले रंग दप्पर आंदा मेरे सज्जना ने आंदा सोनिए, ओ मैं पब्बा पार नच्चा मेरे यार सोनिए, ए सदके मैं जावा सोनिए, नी हाय लख वार सोनिए, ओ जिंद तेरे नौ नी सोनिए, ओ निरा तेरा जानी सोनिए, ओ किंगिनी काच वन किन्नर मीटी अरिगे चिंगी चूड़ चिंदुन तुन पदिए सदके मैं गावा सोनिए कुंजी चेली लूनरे രാവിലെ 8:35. ഗുഡ് മോർണിംഗ്. മോർണിംഗ് ആക്ടിവിറ്റി. സീരിയലിൽ അഭിനയിക്കുന്നത് പോലെ അമിത ഭാവങ്ങളിലൂടെയും അമിത ചലനങ്ങളിലൂടെയും അനൂപ് മറ്റുള്ളവരെ കുംഫു പഠിപ്പിക്കുക. ആദ്യം നോബിച്ചേട്ടൻ വാ. നമ്മള് പുറകിലൂടെ നിക്കണം, ഒരാൾ പുറകിലൂടെ നമ്മള് നിക്കണം, പുറകിലൂടെ അടിക്കാൻ വേണ്ടി വരിക. അത്ര നോബിച്ചേട്ടൻ ഞാൻ കടയിൽ പോയി പുറകിലൂടെ അടിക്കാൻ വരികയാണേ. ഓക്കെ ഇനിയിപ്പോ അടുത്തതില് ഏറ്റവും കൂടുതൽ ആവശ്യം വന്ന് എനിക്ക് തോന്നുന്നത് ഡിംപിളിനാണ്. അല്ല അറ്റാക്ക് മാത്രല്ലോ, എനിക്ക് അറ്റാക്ക് ചെയ്യാലോ. ശരി, ഇങ്ങനല്ലേ ഡിംപിളിനെ സംബന്ധിച്ചോളം. ഡിംപിളിനെ സംബന്ധിച്ചിടത്തോളം ഡിംപിൾ എപ്പോഴും ഒരു ആൾക്കാരെ അങ്ങനെ വഴക്ക് കൂടാൻ നിൽക്കാതെ സ്വയം അങ്ങോട്ട് തിരിഞ്ഞു മാറിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പൊ അതിലെങ്ങനെ അമിതാഭിനയത്തിലൂടെ ഡിംപിൾ ചെറുത്തു നിൽക്കും എന്നുള്ള രീതിയിലേക്ക് നമുക്ക് നോക്കാം. ഓക്കെ ഓക്കെ എന്നെ ഞാൻ പറഞ്ഞതൊക്കെ ശരിയാ, എനിക്ക് പറയാനുള്ളതൊക്കെ ശരിയാ, നിങ്ങളാരും എന്നെ കേൾക്കുന്നില്ല. കിങ്ങിണിപ്പൂവേ, കുഞ്ചുമ്പുരാവേ, മൊയ്തു, എന്റെ മൊയ്തുവിനെ കണ്ടോ? അതെ അതെ, അടിയും തടയുമാണ് കുങ്ങെന്ന് പറഞ്ഞാൽ. അടി കുങ്ങെന്ന് പറഞ്ഞാൽ തട. അടുത്തത് ഭാഗ്യലക്ഷ്മി ചേച്ചി. ഇനി മേലിൽ ഇവിടെ ഒരാളെ ഒന്നും പഠിപ്പിക്കാൻ നിൽക്കരുത്. എനിക്ക് നിങ്ങളോടും കൂടി പറയാനുള്ളതാണ്, ഇനി മേലിൽ ഇവൻ ഇവിടെ ഒരാളെയും പഠിപ്പിക്കരുത്. ഞാൻ ഇങ്ങനെയൊക്കെയാണെങ്കിലും എനിക്കിഷ്ടം സ്നേഹത്തിന്റെ സമാധാനം, ഞാൻ അത് മാത്രമേ ചെയ്യുള്ളൂ. എനിക്ക് കറി വെക്കാൻ അറിയാം, പക്ഷെ എന്നാൽ അവൾ കറി വെച്ചത് ശരിയായില്ല. അഖില സാരം കേട്ടല്ലോ, ഇരുന്നോളൂ. മേലിൽ ഇതുപോലെ ഒന്ന് ആരോടും പെരുമാറരുത് കേട്ടല്ലോ. കേട്ടു ഇനി അടുത്തത് സായി. കാലേ ചെറിയൊരു പ്രശ്നമുണ്ട്, കുഴപ്പമില്ല. സെൻസിറ്റീവ് ആയിട്ടുള്ള ഇത് ശരിക്കും അമിതാഭിനയം ഇല്ല എന്ന് തന്നെ രീതിയിൽ കാണിക്കാവുന്ന ഒരു സാധനം മാത്രമാണ് സായി എന്ന് പറയുന്ന. കുംഫു എന്തൊരു കാലം ഓക്കെ. സായി എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോഴും അമിതാഭിനയം ഇല്ല, അതായത് ആവശ്യത്തിന് പോലും അഭിനയമില്ലാതെ അമിതാഭിനയമില്ലാത്ത ഏറ്റവും റിയലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിലാണ് സായി ഉള്ളത്. പക്ഷെ ഒറ്റ കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, സായി വന്ന് നിൽക്കുമ്പോൾ മുമ്പിൽ ഒരു കണ്ണാടി മാത്രം വെച്ചു കൊടുക്കുക. ഓക്കെ റെഡി
ഒരു സെക്കൻഡ് കണ്ണാടി മറ്റേ എന്തായാലും ഈ നിമിഷമാണ് നിങ്ങളോടല്ല ബിഗ് ബോസിനോടാ പറയാനുള്ളത്. സീരിയസ്ലി എന്നെ അവൻ പേഴ്സണൽ ആയിട്ട് ദ്രോഹിച്ചാണ്. എന്റെ കാലെനിക്ക് ഭയങ്കര വേദന എടുക്കുന്നുണ്ട്. അവൻ പർപ്പസ്ഫുള്ളി എന്നെ ഹർട്ട് ചെയ്താണ്. ഓക്കെ, എനിക്കത് കൺഫ്യൂഷൻ റൂം വേണം. ഇതാണ് ഏകദേശം ഓവർ ആക്ടിംഗ് എന്ന് പറയുന്നത്. പിന്നെ ബിഗ് ബോസിനോട് എനിക്ക് ഈ ടാസ്കിന് ഭയങ്കര നന്ദി പറയാനുണ്ട്. കാരണം ഒരു സംഭവമുണ്ട്, അതായത് ഞാൻ ഇന്നലെ അവിടെ കൺഫെഷൻ റൂമിൽ വെച്ച് കേട്ടൊരു കാര്യമാണ്. ഈച്ചാന്റെ വരുന്നോട് ഞാൻ ഇപ്പൊ ചോദിക്കുവാണ്, ഞാൻ ആരെങ്കിലും ഫിസിക്കലി അറ്റാക്ക് ചെയ്യേണ്ടത്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഇവിടെ മോർണിംഗ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞ് നടക്കുന്നത് മോർണിംഗ് ആക്ടിവിറ്റി മാത്രമല്ല, പറയാനുള്ള പറയും നിലപാട് ഞാൻ ആരെങ്കിലും ഇതായിട്ട് പെരുമാറിയിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ പറഞ്ഞോ? ചേച്ചി വന്ന് ചോദിച്ചോ ഞാൻ ആരെങ്കിലും പെരുമാറിയിട്ടുണ്ടോ? ചെയ്തോ, അപ്പൊ ഞാനും ഓവർ ആക്ടിങ് ചെയ്തതാണ്. ശരി ശരി, ഇത്രയും തെറ്റും ചെയ്ത ആവശ്യമില്ലാത്ത തെറിയും വിളിച്ചിട്ട് ഇപ്പൊ വാക്കുകൾ കൊണ്ട് ഉപയോഗിച്ചത് എന്റെ അടുത്ത് അവൾ പറഞ്ഞിട്ടില്ല. എന്റെ അടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇടപെട്ടു. അതവിടെ ഓൾറെഡി ബിഗ് ബോസിനെ ഏൽപ്പിച്ചത് കൊണ്ട് ഞാൻ സൈലന്റ് ആയിരിക്കും. പക്ഷെ ഞാൻ കേട്ടിട്ടും ഇല്ല. ശരി, ഞാൻ ഒരു കാര്യം, അവള് ബിഗ് ബോസിനോട് അവള് ചെയ്യുന്ന ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ടാസ്ക് ഞാൻ കൊണ്ടുപോകാനുള്ളതുകൊണ്ടാണല്ലോ കൊറേ ദിവസത്തിന് ശേഷം ആഗ്രഹിച്ചു കിട്ടിയിട്ടുള്ള ഒരു അവസ്ഥയാണ്. നശിപ്പിച്ചോളെ, നശിപ്പിച്ചോളെ ദയവീത് കേട്ടോ. നിങ്ങൾക്ക് അവസരം വരും, നിങ്ങൾക്ക് അവസരം വരും. നിങ്ങൾ വന്നിട്ട് നിങ്ങളുടെ ചെയ്തോളൂ, അവൻ പറയട്ടെ പോട്ടെ. കുംഫു പഠിക്കാനുള്ള ഏറ്റവും മെയിൻ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാവർക്കും മനസ്സിലാവും, എല്ലാവരും വിചാരിക്കും ആക്രമണത്തിന് വേണ്ടിയിട്ടാണെന്ന്. പക്ഷേ ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. സോ നമ്മളൊരു കാര്യത്തെ ജഡ്ജ് ചെയ്യുമ്പോൾ ആക്രമണവും ഡിഫൻസും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കി, അതായത് സ്വയം പ്രതിരോധിക്കുന്നതും ആക്രമിക്കുന്നതും തമ്മിലുള്ള ഡിഫൻസ് മനസ്സിലാക്കി വ്യത്യാസം മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും എല്ലാ കാര്യവും ക്ലിയർ ആകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദാറ്റ്സ് ഓൾ യുവർ ഓൺ. അത്ര ഞാൻ പറഞ്ഞു. രാവിലെ 9:40 ഒന്നാമത്തെ സാധനം നമ്മളൊരു സംഭവം ചെയ്യുമ്പോൾ അത് എങ്ങനെ ആൾക്കാർ എടുക്കും എന്നുള്ളത് അറിയാൻ പറ്റാത്ത രീതിയിൽ പെട്ടെന്നൊരു സംഭവം കിട്ടുമ്പോൾ അതിനെങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമെന്ന രീതിയിൽ നിൽക്കുന്നൊരു സമയത്ത് അങ്ങനെ ഒരു സാധനത്തിനെ കൊണ്ടുവന്ന് എടുത്ത് അവിടെ സംസാരിച്ചപ്പോൾ എനിക്കത് വിഷമമായി. ഇവിടെ തുടക്കം തൊട്ട് നീ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താ സീരിയലാണ് ഇതെന്ന് പറഞ്ഞിട്ട് സർക്കാസിക്കലി ആണെങ്കിലും ഭാഗ്യക്ഷമം ചോദിച്ചിട്ട് കേസൊക്കെ വലിയ ഇഷ്യൂ ഉള്ള കേസാണ് നീ ചെയ്തതൊക്കെ. അതെല്ലാം നമ്മൾ ആ സ്പിരിറ്റിൽ തന്നെ എടുക്കണം. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ പേഴ്സണലായിട്ട് എടുത്ത് അവർക്ക് തന്ന കാരണം എന്താ, ഞാനത് കഴിഞ്ഞിട്ട് എൻ്റെ സർക്കാസിക്കുള്ള രീതി ചെയ്ത്. പിന്നെ വേറൊരു കാര്യം നീ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഇന്നലെ തൊട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ്, അവിടെ ഇറങ്ങിയപ്പോൾ തൊട്ട് ഇവിടെ തൊട്ട് ഉപദേശിച്ചും കുറ്റപ്പെടുത്തിയും സപ്പോർട്ട് ചെയ്തൊക്കെ കുറെ കാര്യങ്ങൾ പറയുന്നത്. അതിലൊന്നാണ് ഈ ഫിസിക്കൽ അറ്റാക്ക് എന്ന് പറഞ്ഞ സംഭവം. കുംഫു എന്നുള്ളൊരു സംഭവം വരുമ്പോൾ മാത്രമാണ് ഫിസിക്കൽ അറ്റാക്ക് ആൾക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുള്ളൂ. നിന്നെ ഞാൻ പേഴ്സണലി അതിൻ്റെ അകത്തൊന്നും പറഞ്ഞു അത്ര ഉള്ളൂ. എനിക്ക് ഫീൽ ചെയ്ത കാര്യം എന്റെ ഒരു പേഴ്സണൽ കാര്യമാണ്. നീ നിന്റെ പേഴ്സണൽ ഒപ്പീനിയൻ അല്ല ഇപ്പൊ നീ ആക്കിൽ പറഞ്ഞു, എന്റെ സ്പേസ് ആണ് അത്. ആ നിന്റെ സ്പേസിൽ നീ വിളിച്ചപ്പോ അതെന്റെ കൂടി സ്പേസ് ആയി, ഞാൻ അവിടെ പെർഫോം ചെയ്യും. അല്ലാതെ അതങ്ങനെയാണ് നീ വിളിക്കരുതായിരുന്നു. അല്ല ഞാൻ എന്താ നീ പറയണ മൊത്തം കേട്ടോണ്ടിരിക്കണം. അവരാ അത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. അത് കുഴപ്പമില്ല, വിഷമമായെങ്കിലും സോറി. രാവിലെ 10:00 ഹലോ, ആക്ഷൻ വരുമ്പോൾ റിയാക്ഷൻ വരും, സ്വാഭാവികമാണ്. ആക്ഷൻ വന്നാൽ റിയാക്ഷൻ വരും. ആ റിയാക്ഷൻ വേണ്ടിയിട്ട് തന്നെയാണ് അവൻ അത് കാണിച്ചത്. ഞാൻ എങ്കിലും ഒരു കാര്യം ആലോചിക്കണം, എന്റെ ഭാര്യ ഇത്രയും ചെയ്ത് ഇതെല്ലാം ആക്കി ഞാൻ എന്തൊക്കെ വാവുണ്ട് പോലും എന്തൊക്കെ ഇത്. അവള് സജിന എൻ്റെ അടുത്ത് പൂർണ്ണമായിട്ട് വിട്ടു പറഞ്ഞിട്ടില്ല, കാരണം എന്നെ ദേഷ്യപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും. വാട്ടവർ, ഞാൻ എന്നിട്ട് മനസ്സുകൊണ്ട് എന്തോ വിചാരിച്ചെന്നറിയോ, അത് നമുക്ക് വലിയ ഇഷ്യൂ ആക്കണ്ട. സജിന അത് വിട്ടു കളയാൻ ഞാൻ സജിനടുത്ത് പറയാൻ വേണ്ടിയിരിക്കുന്ന സംഭവമാണ്. പക്ഷെ ഇന്നും കാണിച്ചത്
ഇന്ന് പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ അവളാ കാണിക്കുന്നത്. ഇവളതാ നിങ്ങൾ അഴിച്ചു കാണിക്കാൻ പറ്റത്തില്ല. ഈ മുഴുവൻ അഴിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇവിടെ ആ ഡോക്ടർ കണ്ടതാണ്, റെഡ് മാർക്ക് കിടപ്പുണ്ട്. എന്നിട്ട് ഇവിടെ കല്ലിച്ചു കിടക്കുക. പക്ഷെ എന്നിട്ട് അവൾ പറയുന്നത് അത് സായി ചെയ്തതല്ല എന്ന് പറഞ്ഞാൽ അവൾക്ക് ഓർമ്മയില്ല. അനു മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ ഇതുവരെ അവൻ്റെ അടുത്ത് മിണ്ടിയില്ല. ബിഗ് ബോസ് ഇടപെട്ടത് അല്ലാതെ നിങ്ങൾ ചെയ്യുന്നത് നല്ല കാര്യമാണ്. ഇതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഇൻസിഡൻസിനെ ആക്ടിന്റെ രൂപത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ നിങ്ങൾ സെൻസിലെടുത്തു എന്നുള്ളത് അതിൽ ഞാൻ ഐ റെസ്പെക്ട് യു. ആ ഒരു കാര്യത്തിൽ ഞാൻ ബാക്കിയുള്ള കാര്യത്തിൽ ഞാൻ ഒരിക്കലും ഒരു കാര്യത്തിലും നിങ്ങളുടെ ഒരു പേഴ്സണൽ കാര്യങ്ങൾ ഞാൻ സംസാരിക്കില്ല. രാവിലെ 10:15 അത് എന്നോട് ബിഗ് ബോസ് സംസാരിച്ചപ്പോ ഞാൻ ബിഗ് ബോസ് എന്നോട് പറഞ്ഞല്ലോ എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം എന്റെ അടുത്ത് എന്ത് പറ്റും, ഭക്ഷണം കഴിക്കും, ആരോഗ്യം ശ്രദ്ധിക്കും. അച്ഛടാ ശരിക്കും അത് കിട്ടുമ്പോ നമുക്ക് എന്തോ വലിയതായിട്ട് അല്ല, അത് കിട്ടുമ്പോ നമുക്ക് എന്തൊക്കെയോ കിട്ടിയതണക്ക് അല്ലെ. ഭാഗ്യലക്ഷ്മിക്ക് ഒന്നും പറഞ്ഞു തരണ്ടി. ഇതാണ് ബിഗ് ബോസിലെ ഫസ്റ്റ് ലവ് അല്ലേ? എനിക്ക് പക്ഷേ ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് ഒരു ബ്രദർ വേണം. ചേച്ചി എനിക്ക് ശരിക്കും ഇന്നലെ ഒരു ബ്രദറിനെ പോലെ തോന്നി, ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന ഒരു ബ്രദർ ചോദിക്ക എന്തു പറ്റി. പെട്ടെന്ന് ഇങ്ങോട്ട് വരുന്നു. രാവിലെ 10:20 ഞാനാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആരും ഉപദ്രവിച്ചിട്ടില്ല. അത് എനിക്ക് അറിയാതെ സംഭവിച്ചായിരിക്കാം. ഞാൻ സോറിയും പറഞ്ഞത് ആൾക്കാർ പക്ഷെ അതിനെ വളച്ചൊടിച്ച് അവർക്ക് വേണ്ട രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്ത് എനിക്ക് വയ്യ സത്യം പറഞ്ഞു. പിന്നെ എനിക്ക് ആരെയും പറ്റി കൺസേൺ, വീട്ടുകാർ പാവങ്ങൾ ചിലപ്പം എന്ന് വെച്ചാൽ അവർക്ക് സങ്കടം എനിക്കാരും ഇല്ലല്ലോ എന്നായിരിക്കും ഇവിടെ മനസ്സിലായി. അവർക്കറിയാം ഞാൻ ഒന്നും ചെയ്യില്ല. പിന്നെ കുടുംബത്തെ എടുത്തിട്ട് ഉമ്മയമ്മകളുടെ കാര്യം എടുത്തിട്ട് അതേപോലെ ഓരോന്നും ആവശ്യമില്ലാതൊക്കെ പറഞ്ഞു. ഞാൻ ഫിസിക്കലി അറ്റാക്ക് ചെയ്യുന്ന ആളാണ്, ബഹുമാനിക്കാത്ത ആളാണ്. എങ്ങനെ ജഡ്ജ് ചെയ്യാൻ പറ്റും എന്റെ ദൂരെയുള്ള ജീവിതം അറിയാത്തവർക്ക്? ഉച്ചക്ക് 12:20 പക്ഷെ ഈ വോയിസിൽ ഇമോഷൻസ് ഇല്ല. ഇതിനകത്ത് ഇമോഷൻസ് ഇല്ല. ഫിറോസ് അതെന്റെ പേര് നമുക്ക് പറയാട്ടോ. ഇല്ല അങ്ങേര് നിന്നെ കൺഫ്യൂസ് ചെയ്യിക്കാൻ പറഞ്ഞു അങ്ങേര് പഠിപ്പിച്ചു കൊടുക്കണം. ജാസ്സി ഗിഫ്റ്റ് പിന്നെ ഫിറ്റ്നസ് മോഡൽ കൂടി ആയിരുന്നു. അപ്പൊ ജാസ്കി ഫിറ്റ് അല്ല, ഫിറ്റ്നസ് മോഡൽ അല്ല അല്ലേ? അല്ല അതെന്റെ ബയോഗ്രഫി ഒക്കെ എനിക്കറിയാം, എനിക്ക് ആ പേര് മാത്രമേ വരാത്തുള്ളൂ. അതെ എനിക്ക് ഇത്ര ഇഷ്ടമാണ് ആദ്യം കളറും എല്ലാം. ജാസ്കി ഫിറ്റ് എന്റെ പേരറിയില്ല. അയ്യോ അത് ജാസ്കി ഫിറ്റ്. രണ്ട് ഓപ്ഷൻ തരാം, ജാസ്കി ഫിറ്റ് ആണ് അതോ ശരിക്കും പേര് തറന്ന്. ശരിക്കും എടാ പറയടാ, എനിക്കത് അറിയാം. ശരിക്കും പറഞ്ഞു ജാസ്സി ഗിഫ്റ്റ്. ജാസ്കി ഫിറ്റ് കുറച്ച് വാക്കുകൾ അങ്ങനെ വരത്തില്ല. ഈ മൂത്രി അത് അത് കൃഷ്ണമൂത്രി അതെനിക്ക് കുറച്ച് വാക്കുകൾ മൂത്രി ആ ഓക്കെ ഇപ്പൊ എന്താ പേര് പറഞ്ഞ ജാസ്സി ഗിഫ്റ്റ്? ജാസ്കി ഫിറ്റ് കളിക്കല്ലേ ബോട്ടിൽ എടുത്ത് എനിക്ക് വരാത്തത് ജാസ്സി എന്ന് പറഞ്ഞു. ജാസ്സി ഗിഫ്റ്റ് ഗിഫ്റ്റ് ജാസ്സി ഗിഫ്റ്റ് നീ ഒരു സെക്കൻഡ് ഹോൾഡ് കൊടുത്ത ജാസ്സി ഗിഫ്റ്റ് ജാസ്സി ഗിഫ്റ്റ് അത്ര
ഇങ്ങനെ പറഞ്ഞോണ്ട് പോയില്ല. ഉച്ചയ്ക്ക് 12:25. And it's a walking when you can't hit me. You can hit me. I'm a smooth criminal. പതിനെട്ടാം ദിവസം ഉച്ചയ്ക്ക് 12:35. ഇവരെന്താ ചെയ്തതെന്നറിയോ? അടുത്ത ആഴ്ച ഇവർ നോമിനേറ്റ് ആകും, അല്ല ഇവർ എലിമിനേറ്റ് ആകും എന്നൊരു തോന്നൽ ഇവർക്ക് കാര്യമായിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഇവർക്ക് എന്തെങ്കിലും ഒരു വഴി വേണമായിരുന്നു. ആ വഴിയാണ് ഇന്നലെ കിട്ടിയ ആ പ്രശ്നം. പിന്നെ അവർ അവരുടെ ദേഹം വേദനിച്ചു എന്നുള്ളതിനോട് എനിക്കും സഹതാപമുണ്ട്. അവരെ വേദനിപ്പിക്കേണ്ടി വരിക എന്ന് പറയുന്നതിന് അറിഞ്ഞുകൊണ്ട് ചെയ്യത്തില്ല, അറിഞ്ഞുകൊണ്ട് അവൻ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. പ്രത്യേകിച്ചൊരു ഇത് അവർക്ക് റീസൺ കിട്ടി. എന്നെ ഇപ്പം തോന്നുന്നു ഈ ആഴ്ച അവർ സേഫായി എന്ന് എനിക്ക് തോന്നുന്നു. ഉച്ചയ്ക്ക് 1:30. ബിഗ് ബോസിൽ അങ്ങനെ ഒരു കല്യാണം നടക്കണ ഏറ്റവും നല്ല കാര്യമല്ലേ? എനിക്കിവിടെ കെട്ടിക്കാനാവില്ല. എന്റെ ഓൾറെഡി അല്ല, എന്റെ കൊലപാതകം ഇവിടെ ഇറങ്ങി കഴിഞ്ഞാൽ കഴിയും. ഞങ്ങൾക്കൊരു അങ്ങനെ കൊലപാതകം ഇവിടെ അപ്പുറത്താണല്ലേ. ഇഷ്ടപ്പെടുന്ന 100,000 പെൺകുട്ടികൾ പുറത്തുണ്ട്. അത് പോയി പണിയൊക്കെ പറയാം. ചേട്ടനെ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടികൾ കുറെ ഉണ്ടാവും. മണിക്കുട്ടൻ ചേട്ടൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടികളില്ല. കുരു കണ്ടോ 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 മനസ്സിൽ പിടിച്ചിട്ട് അവൻ ഒരു യന്ത്രം പോലെ ഒരു നയ വെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. വെട്ടി വെട്ടി രണ്ട് വീശം മേലേക്ക് ചെയ്ത് മുടി നിനക്ക് പേര് പോലും മാറ്റണ്ട കണ്ടോ. ഋതു എം, ഋതു എം കണ്ടോ. മനസ്സിലായിക്കോ, നീയാണ് ഇതിനൊക്കെ കാരണം. ഒരു ടാസ്ക് എന്ന് പറഞ്ഞിട്ട് മനുഷ്യനെ കൂടി വശീകരിക്കുന്നതിന് പരിധിയില്ല. അതിനുശേഷം ഞാൻ വേറൊരു കാര്യം അവിടെ കിടന്ന നിന്നെ കാണില്ല എന്ന് പറഞ്ഞ സതീർത്തിന് അവിടെ കിടത്തിട്ട് നിലത്ത് കിടന്ന് നിന്നെ കറക്റ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവൻ ഇവൻ ഭയങ്കരമാണ്, അടിപൊളിയാണ്. ഇത് നീ നിന്റെ ട്രാക്കിൽ ഉപയോഗിച്ചാൽ നിനക്ക് വല്ല ഉപകാരം ഉണ്ടാവും അല്ലേ? കണ്ണുകളിൽ ഞാനത് കാണുന്നുണ്ട്. ഒരു തോന്നലും ചോറ് നോക്കാം. നിങ്ങൾ ഇവിടെ ഇരുന്ന് ഭാവി കാര്യങ്ങൾ സംസാരിക്കും. അങ്ങനെയാണോ? എഴുന്നേറ്റ് നോക്കട്ടെ. എങ്കിൽ ഷൂസ് ഞാനിടാം. ബോഡി ഷേമിംഗ് ഒന്നുമില്ല. ബിഗ് ബോസ് അത് പറഞ്ഞ എനിക്ക് കല്യാണം 100 ദിവസം കഴിഞ്ഞിട്ട് പോലെ പിന്നെ നമ്മൾ കെട്ടിക്കുന്ന പറഞ്ഞാൽ കെട്ടിക്കും. ബിഗ് ബോസ് അതായത് ഈ ചെക്കൻ ഭയങ്കര ഓവർ ആക്ടിങ്. എനിക്ക് ഇങ്ങനത്തെ ചെക്കനല്ല വേണ്ട. ഇത്രയും നേരം ഞാനിവിടെ എനിക്ക് മറ്റേ വാസ്ലിൻ തായോ, എനിക്ക് മോയ്സ്ചറൈസ് മോയ്സ്ചറൈസ് ആയോ എന്ന് പറഞ്ഞു വന്നില്ലല്ലോ. ഇതാ
ഞാൻ ഈ ഒരു മംഗള കർമ്മം ഇവിടെ അമ്മ പപ്പ പറഞ്ഞില്ലേ ഒരു അസ്പരസിനെ പോലെ ഒരു പെൺകുട്ടിയെ അമ്മയും പപ്പ എന്നോട് പറഞ്ഞു ഒരു അസ്പരസിനെ പോലത്തെ പെൺകുട്ടിയെ കണ്ടുപിടിക്കാൻ ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നു. ഫയൽ വഞ്ചത്തേ ഫയൽ വഞ്ചത്തേ ഋതു മന്ത്ര എന്താ ഋതുവിനെ വധുവായി സ്വീകരിക്കാൻ തയ്യാറാണോ? അല്ല ഋതു മന്ത്ര എന്ന പെൺകുട്ടി തോമസ് ജെയിംസ് എന്ന മണിക്കൂട്ടിനെ വരനായി സ്വീകരിക്കാൻ തയ്യാറാണോ? അങ്ങനെ അല്ല എന്ന് പറയരുത്. വൈറലാക്ക് വേഗം വധു വരനും മനസമ്മതത്തിന്റെ സമയത്ത് അല്ലാന്ന് പറഞ്ഞു വൈറലാക്ക്. ഓക്കെ നീ പോയി പുട്ടുണ്ടാക്ക് കഞ്ഞി ഉണ്ടാക്ക് മനസമാധാനം കഴിഞ്ഞു പുട്ടുണ്ടാക്കാനല്ല കെട്ടിച്ചു വന്നിരിക്കുന്നു. ഇത് എവിടെ നിന്നാണ് പുതിയ എനിക്ക് ഇതുപോലത്തെ ഒരു ഓഞ്ഞ സഹോദരൻ ഉണ്ടെന്ന് ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ. ഇത് പുതിയ ഡയലോഗാണ്. ഇതുവരെ ഒരു പെൺകുട്ടിയും ഞങ്ങൾക്ക് ചോദ്യം പറയില്ലേ ചേട്ടൻ എന്തൊരു നല്ല പയ്യനാണ് ഹ്യൂമൻ ബീങ് ആണ് എന്നെ കണ്ടി നല്ലൊരു പെൺകുട്ടിന് ഇതുവരെ ഒരു പെൺകുട്ടിയും പയ്യന്റെ അടുത്ത് പറയാത്തേനാട്ടാ പ്രണയം പറഞ്ഞു നിന്റെ സ്ട്രാറ്റജി കൊള്ളടാ കളിച്ചതെന്ന് നീ സീരിയസ് ആയിട്ട് എടുത്ത ഉച്ചക്ക് 2 മണി നമുക്ക് എല്ലാരും ഭയങ്കര സങ്കടത്തിലല്ലേ. ഇതൊക്കെ പോയേന്റെ ലക്ഷ്യൊക്കെ പോയേന്റെ അത് വീണ്ടെടുക്കാൻ നമുക്കൊരു അവസരം തന്നിരിക്കും. തീപ്പൊരി അല്ല തിത്തിപ്പൊരി. കഴിഞ്ഞ വീക്കിലി ടാസ്ക് ചില പ്രശ്നങ്ങൾ മൂലം ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിക്കേണ്ടി വന്നതിനാലും അതുമൂലം നിങ്ങൾക്ക് ലക്ഷറി പോയിന്റുകൾ ലഭിക്കാത്തതിനാലും ലക്ഷറി ബഡ്ജറ്റ് നേടിയെടുക്കാനുള്ള ഒരു അവസരമായി ബിഗ് ബോസ് നിങ്ങൾക്ക് ഒരു ടാസ്ക് നൽകുകയാണ്. ആക്ടിവിറ്റി ഏരിയയിൽ നിറയെ ലക്ഷറി പോയിന്റുകൾ എഴുതിയ കുറെ ബോളുകളും ഒന്നും എഴുതാത്ത കുറച്ച് ബോളുകളും ഒരു ട്രേയും ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾ ചർച്ച ചെയ്ത് ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോകുവാനായി 3 പേരെ തിരഞ്ഞെടുക്കുക. അറിയിപ്പ് ലഭിക്കുമ്പോൾ അവിടെ ചെന്ന ശേഷം ബസർ ശബ്ദം കേൾക്കുമ്പോൾ ഒരാൾ ട്രേ എടുത്ത് കയ്യിൽ പിടിക്കുക. അവശേഷിക്കുന്ന 2 പേർ താഴെ കിടക്കുന്ന ബോളുകളിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളവ വേഗത്തിൽ എടുത്ത് ട്രേയിൽ വയ്ക്കുക. ബോളുകൾ വയ്ക്കുമ്പോൾ ട്രേ ബാലൻസ് ചെയ്ത് വേണം നിൽക്കുവാൻ. 2 ബസർ ശബ്ദം കേൾക്കുമ്പോൾ ബോളുകൾ ശേഖരിക്കുന്നത് അവസാനിപ്പിക്കുക. ബോളുകൾ ശേഖരിച്ച് ഗാർഡൻ ഏരിയയിൽ എത്തുമ്പോൾ ട്രേയിൽ അവശേഷിക്കുന്ന ബോളുകളിൽ എഴുതിയിരിക്കുന്ന ലക്ഷറി പോയിന്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. റംസാൻ ബാനു മണിക്കൂട്ടൻ 3 ആൾക്കാർ ഉച്ചയ്ക്ക് 2:15 തിരിച്ചിറങ്ങുമ്പോ ഡോറ് ഫസ്റ്റും 2 ഞാൻ തന്നെ. ഓ മൈ ഗോഡ്, ഇതാണ് ഞാൻ തന്നെ തുറക്കും. ഇതാണ് ബോർഡ് വെക്കുക. ബോർഡ് ഇപ്പൊ വെക്കുക. ബസ് റൈഡും എടുക്കുക. പക്ഷെ അത് പണിയാണ്. തപ്പിക്കോ തപ്പിക്കോ, നല്ലപോലെ തപ്പിക്കോ. ചിലപ്പോ ഏതിൽ എഡ്ജിലൊക്കെ കാണും, ഏതിൽ എഡ്ജിലൊക്കെ കാണും. ചേട്ടാ ഇതുണ്ടേ, ഇവിടെ ഇവിടെ ഉണ്ട് ഒരെണ്ണം. ഇവിടെ പയ്യ വെക്കണേ, പയ്യ വെക്കണേ, പയ്യ വെക്കണേ, പയ്യ വെക്കണം, പയ്യ വെക്കണം, പയ്യ വെക്കണം. റബ്ബർ ബോൾ ചുറ്റിനും വെക്ക്, റബ്ബർ ബോൾ ചുറ്റിനും വെക്ക്. പോയിന്റ്സ് നോക്കണം. കമോൺ കമോൺ ഗൈസ്, കമോൺ കമോൺ. പോയിന്റ് അധികം ആയിട്ടില്ല, നമുക്ക് ഇനി വലിയ പോയിന്റ്സ് വേണം. ഇവിടെ നോക്ക്, ബിൽഡ് ചെയ്ത് നോക്ക്, ബിൽഡ് ചെയ്ത് നോക്ക്. വന്നു ബിൽഡ് ചെയ്ത് നോക്ക്, ബിൽഡ് ചെയ്ത് നോക്ക്. ആ 30 മേളിലൊക്കെ, മേളിലൊക്കെ അവിടെ വെക്കുക. ഇനി റബ്ബറിന്റെ വെക്കണേ, ഇവിടെ വെക്കണമെങ്കിൽ നോക്കിയെടുക്ക്.
കുറച്ചുള്ളൂ കുറച്ചുള്ളൂ, പേടിക്കണ്ട. അതിന്റെ കംപ്ലീറ്റ് ബോൾസ് 100 ബോൾ അതിന്റെ ഉള്ളില് നിങ്ങൾ കണ്ട. ഒരാളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഹലോ. ആകെ എത്ര പോയിന്റുകളാണ് നിങ്ങൾ നേടിയതെന്ന് പ്ലാസ്മ ടി വിയുടെ മുന്നിൽ വന്ന് പറയുക. ശരി ബോസ്, 170. ബിഗ് ബോസ്, 170 പോയിന്റ്സ്. ഹലോ, ഇരിക്കുക. താങ്ക് യു. അഭിനന്ദനങ്ങൾ, നിങ്ങൾ നേടിയിരിക്കുന്നത് 170 ലക്ഷറി ബജറ്റ് പോയിന്റുകൾ. ബോളുകൾ തിരികെ സ്റ്റോർ റൂമിൽ കൊണ്ടുവയ്ക്കുക. എല്ലാവർക്കും തിരിഞ്ഞു പോകാം. ഉച്ചയ്ക്ക് 2:25. ഗെയിം ഇവര് ഇതിനു വേണ്ടി ചിന്തിക്കും, അങ്ങനെ ചിന്തിച്ചാ മതിയായിരുന്നു. അതെ, അല്ല അതൊരിക്കലും പറയത്തില്ലല്ലോ. പക്ഷെ എനിക്ക് അന്നേരം പറയണമെന്നുണ്ട്, ഞാൻ നമുക്ക് പോവാം, ഞാൻ പോവാം എന്നുള്ള രീതി പറയണം. എനിക്കുണ്ടായിരുന്ന, എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞാലും അവര് എന്നെ ഫൂളാക്കും അന്നേരം. അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരുന്നത്. ഇതിനകത്ത് നമ്മളൊരു ടീമാ, ഒരു പാർട്ടിസിപ്പന്റ്. അപ്പം നമ്മളെ രണ്ടുപേരും പിന്നെ അവർ രണ്ടുപേരെ കൂടെ കിട്ടും. പിന്നെ അഡീഷണൽ മൊത്തം 4 പേര്. അപ്പൊ 4 പേരാകുമ്പോ പറക്കാൻ ഒരാൾ കൂടും. പക്ഷെ അവരത് ശ്രദ്ധിക്കാത്തല്ല, അവരത് മനഃപൂർവ്വം നമ്മൾ വിടണ്ട എന്നുള്ള രീതി വെച്ചിട്ടാണ് പറഞ്ഞാലും. എല്ലാവർക്കും കൂടെ ചേർത്ത ഈ ലക്ഷറി ബഡ്ജറ്റ്. 18-ാം ദിവസം വൈകിട്ട് 3:10. ഒരു ഭാര്യയും ഭർത്താവും അവരെ ഞങ്ങളെ വിട്ടിരുന്നെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഒന്നാണ്, പിന്നെ രണ്ടുപേരും കൂടെ, അപ്പൊ 4 പേരാവും. ഞങ്ങള് പറഞ്ഞ അപ്പൊ അവര് റിജക്ട് ചെയ്താൽ ഞങ്ങക്ക് വിഷമാവും. അത് അപ്പൊ ഞാൻ നിങ്ങൾക്ക് എന്നോട് പറയാറുന്നല്ലോ, ഞാൻ എന്റെ സജഷൻ ആയിട്ട് പറയാമായിരുന്നു. ഐഡിയ ആയിരുന്നു. 4 പേരാകും ഇപ്പൊ. രണ്ട് പ്ലേ ആ സാധനം ട്രൈ ഷെയർ ചെയ്ത് പിടിച്ചാൽ മതി. അല്ല അല്ല, അവരെ ഓടിക്കാം. ഓടിക്കാൻ പറ്റും. കുറെ ബോൾ അവർക്ക് എടുക്കാൻ പറ്റും. ബോൾ കൂടുതൽ എടുക്കാൻ പറ്റും. ആള് കൂടുതൽ കിട്ടും. അതെന്താ പറയാണ്ടിരുന്നത്? സത്യം പറയാം, ആ സമയത്ത് അവരെ പറ്റി അതിനെ പറ്റി ആലോചിച്ചിട്ട് എന്നിട്ട് അത് അതും കൂടി ഒരു ടൂളാക്കണം, അത്ര ഉള്ളു. വേറെ ഒരു കോപ്പില്ല. അല്ല അത് അതും അതിനകത്തൊരു ന്യായം തന്നെയാണ്, സത്യം തന്നെയല്ല. വേറെ 18-ാം ദിവസം വൈകിട്ട് 3:15. 49. Go down and up. Oh wow. 3 4. Nalla rasam cheyana idu. 5 nanu ella rasam cheyana idu. 7 8 wow. 9 10 nalla rasam. 11 12 watch this guys. Kai adi poli ini cheyana ini ola cheyana avalku onnu aayittilla ola cheyana idu balance balance alle muttu poya patta. പാത്തു എല്ലാ ദിവസം ചെയ്യണം, പറ്റൂല. എത്ര കിലോ ഉണ്ട്? അതിന് മതിയിരിക്കണം. എത്ര ഞാൻ പിടിച്ചിട്ടുണ്ട്? ഇതില് ഞാനും ഉണ്ട്. റെഡി ഇരിക്കണം കേട്ടോ. 2 4 5 ജിം സാധനങ്ങൾ തരാത്ത ഞാനൊരു ജിം പ്രൊഡക്റ്റ് ആയി. 7 8 9 10 എല്ലാരും കളിക്കണം കേട്ടോ. ഇത് എല്ലാ ദിവസവും. 12 13 14 ഞാൻ കുറച്ച് 15 16 yes അടുത്തത് ഭാനു മിഷേലിനെ എടുക്കാൻ ചെയ്യണം. പിടിച്ചു, അങ്ങനെ തന്നെ പിടിച്ചു. നീ പേടിക്കണ്ട, ഇല്ല അവിടെ തന്നെ ലാൻഡ് ചെയ്താ മതി. ബാലൻസ് വൈകിട്ട് 4 മണി. വീക്കിലി ടാസ്ക് ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വന്നതിനാൽ ഇത്തവണ ക്യാപ്റ്റൻസി ടാസ്കിൽ മത്സരിക്കാൻ യോഗ്യതയുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്ന 3 പേരെ നിങ്ങളെല്ലാവരും ചേർന്ന് ചർച്ച ചെയ്ത് ഇപ്പോൾ തിരഞ്ഞെടുക്കുക. അത് ടാസ്കിലെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലോ പൊതുവായി മികച്ചു നിന്നതിന്റെ അടിസ്ഥാനത്തിലോ ആകാവുന്നതാണ്.
ചാരനായിരുന്നത് അനൂപ്പാണ്. അപ്പൊ ഞാൻ ഒരാളുടെ പേര് അനൂപ്പിനെ പറയണു, ബിക്കോസ് ആരും അറിയാതെ അത് കൊണ്ടു നടന്നു. രണ്ടാമത്തത് കിടുവിന്റെ പേര് പറയുന്നു, ബിക്കോസ് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നത് നല്ലതായിരുന്നു. മൂന്നാമത് റംസാന്റെ പേര് പറയണു. ഞാൻ ഒന്ന് സായിയെ പറയുന്നു. ഈ പറഞ്ഞ ടോട്ടലി അവന് ഒരു ഉത്തരവാദിത്തം കൂടുതൽ വന്നാൽ ചിലപ്പോ കുറച്ചുകൂടി കാര്യമായി ഗംഭീരമായിട്ട് ഇവിടെ പടർന്ന് പറന്ന് നടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ഒരു ക്യാപ്റ്റൻ സായിയെ പിന്നെ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു ക്യാപ്റ്റനായി. പിന്നെ എൻ്റെ ചിരകാല അഭിലാഷമായ നോബി ക്യാപ്റ്റനാകണം എന്ന ആഗ്രഹം അന്ന് ഇന്ന് വന്നു. അപ്പോൾ രണ്ടാമത് നോബിയാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. മൂന്നാമത് അനൂപിനെ ഈ ആഴ്ചയിലെ ക്യാപ്റ്റനായി കാണാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ മൂന്ന് പേരെയാണ് എൻ്റെ നോമിനേഷൻ. ഈസിയാ, നോബി, അനൂപ്, സന്ധ്യ. ഫസ്റ്റ് ഞാൻ ഫിറോസിക്ക, ദെൻ ഓവറോൾ ആ ടാസ്കിലെ ഒരു പെർഫോമൻസ് വൈസ് ഞാൻ സന്ധ്യയെ, മൂന്നാമതായിട്ട് അനൂപിനെ റെഫർ ചെയ്യുന്നു. റംസാൻ, നോബി ആൻഡ് സായി വിഷ്ണു. ഇവിടെ ഞാൻ ആഗ്രഹിക്കുന്ന, ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് ക്യാപ്റ്റൻ. വന്നു കഴിഞ്ഞാൽ ഭയങ്കര രസകരമായിട്ട് ഇവിടെ അതിനെ നിയന്ത്രിച്ച് നമുക്ക് എപ്പോഴും ചിരി തരുന്ന ഒരു മനുഷ്യനെ പ്രയതന്നെ മനസ്സിലായി കാണും. പഞ്ഞിക്കെട്ടായ നോബി. സെക്കൻഡ് അനൂപാണ്. അഡോണിയെ ക്യാപ്റ്റനായിട്ട് കാണാനും ഞാൻ ആഗ്രഹിക്കുന്നു. ഫസ്റ്റ് അഡോണിയുടെ പേര് പറയുന്നു. അയാളുടെ ആ ഒരു പെരുമാറ്റ രീതി പ്രശംസനീയമാണ്. ഫിറോസ്, സജന, അവർക്കും ആവാനായിട്ടുള്ള ക്വാളിറ്റി ഉണ്ട് എന്ന് അവർ തെളിയിച്ച ചില മുഹൂർത്തങ്ങളുണ്ട്, അവരെ പറയുന്നു. ആൻഡ് ഇപ്രാവശ്യം അനൂപ്. ഞാൻ ഫിറോസ്, അനൂപ്, റംസാൻ, മൂന്നുങ്ങളോട് ഇടി പിടിച്ചാവണം. എനിക്ക് അഡൂണിനെ ക്യാപ്റ്റനായി കാണണം എന്ന് ആഗ്രഹമുണ്ട്. പിന്നെ അനൂപേട്ടൻ ആഗ്രഹമുണ്ട്, നോപ്പിച്ചേട്ടൻ ആഗ്രഹമുണ്ട്. ഫസ്റ്റ് വൺ അഡോണി. ഇവിടെ എല്ലാവരും റീസൺസ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അവനിവിടെ എന്ത് ചെയ്യുന്നോ അത് നല്ലൊരു പ്രവൃത്തി തന്നെയാണ്. അവന് ക്യാപ്റ്റൻ ആവാനുള്ള ഏറ്റവും ക്വാളിറ്റി ഞാൻ കാണുന്നുണ്ട്. ഒന്ന് അവൻ, സെക്കൻഡ് ടാസ്ക് വൈസ് നോക്കുവാണെങ്കിൽ ഫിറോസിക്ക, പിന്നെ എനിക്ക് പേഴ്സണലി ഭയങ്കര ആഗ്രഹമുള്ളത് നോബിച്ചേട്ടൻ. ഗെയിം ആദ്യം രസകരമായിട്ട് കൊണ്ടുപോയത് നോബിച്ചേട്ടനായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഫസ്റ്റ് നോബിച്ചേട്ടൻ, രണ്ടാമത് റംസാൻ, മൂന്നാമത് അനുപേട്ടൻ. താങ്ക് യു. നോബിച്ചേട്ടൻ ഒന്ന്. കളി വൈസ് ഫിറോസിയേട്ടൻ കുഴപ്പമില്ലായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ എൻ്റെ ഒരു നല്ല സുഹൃത്ത് എന്ന രീതിയിൽ, പിന്നെ കുറച്ച് വിവരം കൂടുതൽ എന്ന രീതിയിൽ, എന്നെ എല്ലാവരുടെ അടുത്തു നിന്നും ഏകദേശം രക്ഷപ്പെടുത്തുന്നു എന്നുള്ള രീതിയിൽ അഡോണിയുടെ കാര്യമാണ്. ഒന്ന് നോബിച്ചേട്ടനാവട്ടെ, പിന്നെ ഫിറോസ്കി ആവട്ടെ, ആൻഡ് ഓഫ് കോഴ്സ് അഡോണി ആവട്ടെ. എൻ്റെ നോബി, അഡോണി, ഫിറോസ്. അഡോണി, നോബിച്ചേട്ടൻ, കിടിലം, ഫിറോസ്. ഞാൻ നോബിച്ചേട്ടനെ ഫസ്റ്റ് പ്രിഫർ ചെയ്യുന്നു, ദെൻ ഫിറോസിക്ക, ബിക്കോസ് ആ ടാസ്കിൽ നല്ല ബ്രില്യൻ്റ് ആയിട്ട് നിങ്ങളത് പ്ലേ ചെയ്തു. ദെൻ ദ അഡോണി. ഞങ്ങൾ കട്ട വഴക്കാണെങ്കിലും ലെറ്റ് ഹിം ബി എ ക്യാപ്റ്റൻ, ഇറ്റ്സ് ഫൈൻ. അവൻ ഓൾറെഡി കോളേജിലൊക്കെ ഒരു നേതാവാണ്, അപ്പം നമുക്ക് ഇവിടെ അവൻ എങ്ങനെ അത് അപ്ലൈ ചെയ്യുന്നു നമുക്ക് നോക്കാം. ബിഗ് ബോസ്, ഫിറോസിക്ക, നോബിച്ചേട്ടൻ, അഡോണി. ക്യാപ്റ്റൻസി മത്സരത്തിലേക്ക് യോഗ്യത നേടിയ ഫിറോസ്, നോബി, അഡോണി എന്നിവർക്ക് അഭിനന്ദനങ്ങൾ. എല്ലാവർക്കും പിരിഞ്ഞു പോകാം. 18-ാം ദിവസം വൈകിട്ട് 4:35. അക്രമത്തിന്റെ രീതി കാണിച്ചെറിഞ്ഞു കൊടുക്കുന്നു. വന്നത് സ്ത്രീകളാണ് ഇതെന്നുള്ള പുള്ളി എന്നിട്ട് എന്താ പറഞ്ഞു, ഒരു സ്ത്രീകളെ എന്റെ ദേഹത്തോടാൻ പാടില്ല. നിങ്ങൾ എന്തുകൊണ്ട് അത് പറയുന്നില്ല? ഈ ടാസ്കിൽ അത് കേട്ടില്ല നിങ്ങൾ? ഇവിടെ വെച്ച് പറഞ്ഞു, നിങ്ങൾ കേട്ടില്ല? ഞാൻ ചോദിക്കുന്നത്, ഇവിടെ വെച്ച് പുള്ളി പറഞ്ഞു സ്ത്രീകൾ തൊടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അത് ഏത് ടാസ്കിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് സ്ത്രീകൾ തൊടാൻ പാടില്ലെന്ന്? ഇല്ല, അത് ഓർത്തരുടെ ഇഷ്ടമല്ല. സ്ത്രീകൾ തൊടാൻ പാടില്ല. ഞാൻ ചിന്തിച്ചത് ആ ടാസ്കിൽ അയാളുടെ ആ പ്ലേയിങ് ഗെയിം വാസ് ഗുഡ്, നമുക്കും അത് ചെയ്യാമായിരുന്നല്ലോ. ഇപ്പൊ നമ്മള് പോയി വരാറുണ്ട്. അനൂപിന്റെ കാര്യത്തിൽ എടുക്കുന്നില്ല, അനൂപ് ഒന്നും കൊണ്ടുവന്നില്ല, എല്ലാം മറ്റവർ എടുക്കുന്നതാണ് ഞാൻ കണ്ടത്. അനൂപിന്റെ 32 അത് അയാളുടെ ബ്രില്യന്റ് എടുത്തു, അബഹളം ചെറിയുന്നതല്ല, അത് മാത്രം ബ്രില്യന്റ്. പിന്നെ രണ്ടാമത്തെ കാര്യം, നിങ്ങൾ വാല്യൂ എടുക്കുമ്പോഴത്തേന് നിങ്ങൾ ചിന്തിക്കണം. ഇപ്പൊ സംഭവിച്ചത് എന്നെ ഇപ്പം മറ്റേ ഉണ്ടക്കണ്ണൊക്കെ ഉരുട്ടിക്കൊണ്ടുവന്ന് പിന്നെ ഒരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞ് വിളിച്ച് മാറ്റി നിർത്തി. എന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ എന്തിനു സൈഡ് വരുന്നു?
എനിക്ക് പറയാൻ തോന്നിയതുകൊണ്ട് ഞാൻ പറഞ്ഞു. പിന്നെ അത് നിങ്ങൾ ഇത്രയും ന്യായം പറഞ്ഞു നടക്കുന്ന ആളല്ലേ, നിങ്ങൾ അതങ്ങനെ പറയാൻ തോന്നി. ഇവിടുത്തെ ഒരു ലക്ഷറി ബഡ്ജറ്റിന്റെ ടാസ്ക് നിർത്തിയത് അവങ്കാരണമല്ലേ? അങ്ങനെ അവങ്കാരണമല്ല, അവങ്കാരണമല്ല. കയ്യാങ്കളി എല്ലാവരും ഒരേ ഉത്തരവാദിത്വത്തിൽ ഏറ്റെടുക്കണം. നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചാണ് ടാസ്ക് കളിച്ചത്. അപ്പം ബിഗ് ബോസ് ഉദ്ദേശിച്ച രീതിയിലായിരിക്കില്ല നമ്മൾ കളിച്ചത്. നമ്മളത് കയ്യാങ്കളിയിൽ കൊണ്ടുവന്ന് എത്തിച്ചെങ്കിൽ അത് അവൻ്റെ കുറ്റാവുന്ന എങ്ങനെ? അപ്പം അടുത്തത് ഇനി അവരുടെ മുമ്പിലുള്ള സാധനം ജയിലിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ പോയിന്റ്. വേണം അറിയാത്ത കാര്യങ്ങള് ഒരിക്കലും അത് പറയരുത്. അങ്ങനെ അതെനിക്ക് മനസ്സിലായി, ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. കാരണം എനിക്ക് അറിയണ്ടായിരുന്നില്ല. കാരണം ഞാൻ അങ്ങനെ ആ ഒരു നിങ്ങൾ ആരെയും ഗ്രൂപ്പിലൊന്നും ഇരിക്കണ ഒരാളല്ല. പെർഫോമൻസ് മോശമായിട്ടില്ല നിന്റെ. ആക്ച്വലി ഫിറോസിനും സജനയ്ക്കും ഇവൾക്കും എഗെയിൻസ്റ്റ് ആയിരുന്നു ഡിംപിളും ബാനു. പക്ഷേ ഡിംപിൾ എന്ത് ചെയ്തു, ഒരൊറ്റ മലക്ക പറഞ്ഞു. കാരണം ശത്രുവിനെ കൂട്ടുപിടിക്കുക എന്നുള്ള ഒരിതിലേക്കാണ് ഡിംപിൾ പോയത്. അപ്പൊ ഡിംപിൾ ഇപ്പൊ അവരുമായിട്ട് ഭയങ്കരമായിട്ട് കമ്പനി കൂടി നിൽക്കുന്ന, ബിക്കോസ് ഡിംപിളിന് എന്തോ ഒരു ഒരു പേടിയാണോ അല്ലോ എന്തോ അറിഞ്ഞൂടാ. ഗേളിന്റെ ദേഹത്ത് തൊട്ടത് ഡിംപിളിന് ഇഷ്ടപ്പെട്ടില്ല കുറച്ചുകൂടി ഈസി. എന്നാ പിന്നെ ചേച്ചിയുടെ ദേഹത്ത് തൊട്ടത്? അതെ, അല്ലല്ല അല്ലല്ല അല്ലല്ല, ഗേളിന്റെ ദേഹത്ത് തൊട്ടത് പിടിക്കാത്തതല്ല. അന്ന് ചായയുടെ വിഷയത്തിൽ സായി അടുക്കളയിൽ നിന്ന് തുടങ്ങി അത് മണിക്കുട്ടൻ ഏറ്റെടുത്ത് അവിടെ വരെ പോയത് കൊണ്ട് അവക്ക് സായിയോടുള്ള ദേഷ്യത്തിന് അവക്ക് കിട്ടിയ ഒരു ചാൻസ് ആയിരുന്നു ഇന്നലെ അവക്ക് സായിക്ക് എതിരായിട്ട് പറയാൻ. അല്ലാതെ അതല്ല. കാരണം സായി പലപ്പോഴും സായിയുടെ അഭിപ്രായം അവരുടെ മുഖത്ത് അവരുടെ കണ്ണിൽ നോക്കി പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ അവർക്ക് പൊതുവേ സായിയോട് ഒരു സ്ഥായിയായ വിരോധം അവർക്കുണ്ട്. 18-ാം ദിവസം വൈകിട്ട് 4:45. ഏയ് കണ്ടില്ലായിരുന്നു രാവിലത്തെ ടാസ്കില്? ബിഗ് ബോസ് പറഞ്ഞല്ലേ നിങ്ങൾ കയ്യോട് ഇനി ഇതിനെ പറ്റി സംസാരിക്കരുത് പറഞ്ഞല്ലേ. നീ അത് നീ എന്തിനത് വിട്ടത്? ഇതെങ്ങനെ ആരേട്ടൻ പറയാനും പറയാൻ ഇതല്ലേ? ഇതാ ഞാൻ ചേട്ടനടുത്ത് വന്ന് ബാത്റൂമിൽ എടുത്ത് ഞാൻ ചോദിച്ചു ചേട്ടാ. എനിക്കതും പിന്നെയും പിന്നെയും ഓർത്തോട്ട് എനിക്ക് ടെൻഷൻ ആയിട്ടാ. ഞാൻ വന്ന് ചേട്ടാ ഇനി ഇങ്ങനെ ഒരു വീണ്ടും ഒരു ഇത് വരുവാണെങ്കിൽ, കാരണം ആരും സപ്പോർട്ട് നിൽക്കുന്നില്ല. അന്നേരം ഞാൻ പറഞ്ഞു ഇനി ഒരു ഇത് വരുവാണെങ്കിൽ ഇല്ല വരുവാണെങ്കിൽ ഞങ്ങള് ഇതിന്റെ ഇടയിൽ പെടുത്തി ദയവേത് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ഒരാളെ അങ്ങനെ പ്രവോക്കുന്ന ഇറ്റ്സ് നോട്ട് ഗുഡ് ബിഗ് ബോസ്. നിങ്ങൾ അകത്ത് വെച്ച് പറഞ്ഞിട്ട് തീർത്ത് വിട്ട സംഭവം ഇത്രയും പ്രവോക്കിംഗ് ആയ ഒരു രീതിയിൽ അവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ വാക്കുകൾ സെൻസിറ്റീവ് സ്കിന്നാണ് ബിഗ് ബോസിനെ കാണണമെന്ന് പറഞ്ഞ ഒരാളെ ബോധപൂർവം പ്രൊവോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് അത് ശരിയല്ല. അത് മാത്രമല്ല ഈ കാലുവയെന്ന് പറഞ്ഞ് കാണിച്ചത് ഇവിടെ കളിയാക്കിയതാണെന്ന് അത് അത് നിനക്ക് തോന്നി അപ്പോഴത്തേനും അങ്ങനത്തെ ആളൊരാളാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരാളെ എനിക്ക് ക്യാപ്റ്റൻ ആക്കുമ്പോ പേടിയുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനത്തെ അൺബയസ് ഈ ബയസ് ആൾക്കാരെ ക്യാപ്റ്റൻ, അല്ലാതെ എനിക്ക് അനൂപിനോട് ഒരു ഇന്ന് ഞാൻ അനൂപിനോട് പെണങ്ങിയിട്ടാണ് എന്റെ and we sorted in a very good way. Okay, പക്ഷെ ഇവര് ഇങ്ങനത്തെ ഒരു ആൾക്കാരെ ക്യാപ്റ്റൻ ആകാൻ ആഗ്രഹിക്കുന്ന എങ്ങനത്തെ പ്രോസസ് ഓഫ് മൈൻഡ് ആയിരിക്കും. ആൻഡ് സോറി ടു സേ, ഫിറോസും ഈ ഇവര് നാലാൾക്കാർ ഉള്ളി പോയപ്പോഴാണ് ഈ ലക്ഷറി ടാസ്ക് ക്യാൻസൽ ആയത്. പിന്നെ എങ്ങനെയത് ബെസ്റ്റ് പെർഫോമൻസ് ആയി? അതാണ് എനിക്ക് മനസ്സിലാവുന്നത്. എങ്ങനെയത് ബെസ്റ്റ് പെർഫോമൻസ്? അതാ ബെസ്റ്റ് പെർഫോമൻസ് എന്ന് പറഞ്ഞവർക്ക് ചോദിക്കേണ്ട ഡിംപിൾ. ഞാൻ പറഞ്ഞോ അത്? ഞാൻ അപ്പോഴും പറയുന്നത് അത് വേഴ്സ് പെർഫോമൻസ് ആണ്. ദാറ്റ് വാസ് ദ വേഴ്സ് പെർഫോമൻസ്. കാരണം ആ പെർഫോമൻസ് കഴിഞ്ഞിട്ടാണ് ലക്ഷറി ടാസ്ക് ക്യാൻസൽ ആയത്. വൈകിട്ട് 5 മണി. മണിക്കുട്ടൻ ബോസ്, പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്ത് മുന്നോട്ട് പോകുന്നതാണ് നല്ല രീതിയിലുള്ള സമീപനം. അത് ഇന്നലെ ചെയ്തതുമാണ്. ഇപ്പോൾ എന്താണ് പ്രശ്നം? ബിഗ് ബോസ്, ഇന്ന് രാവിലെ അനൂപ് കുംഫു, അതായത് സീരിയൽ ആക്ടിങ്ങിന്റെ രീതിയിൽ ഒരു ഓവർ ഇതായിട്ട് കാണിച്ച് കുംഫു പഠിപ്പിക്കണമെന്ന് ബിഗ് ബോസ് മോർണിംഗ് ആക്ടിവിറ്റി തന്നു. ആ ആക്ടിവിറ്റി നടക്കുന്ന സമയത്ത് എനിക്ക് അപ്പം കണ്ടപ്പോൾ മനസ്സിലായില്ല, സായി വന്നിട്ട് കാല് വയ്യാത്ത പോലെ ഒരാളെ പോലെ വന്നിട്ട് പറഞ്ഞു അയ്യോ എനിക്ക് കാല് വയ്യ, എന്നിട്ട് അവിടെ പറയേണ്ടത് എന്തോ എൻ്റെ സെൻസിറ്റീവ് സ്കിന്നാണ്, എനിക്ക് ബിഗ് ബോസിന് ഉടനെ കാണണം എന്നൊക്കെ പറഞ്ഞ് എന്തോ ഇത്. അപ്പം ഞാൻ ഇത് കുംഫുവിൻ്റെ പാട്ടാണെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് സായി വന്നിട്ട് സായിയുടെ ആക്ട്, ബിഗ് ബോസ് സജനയും സായിയും തമ്മിലുള്ള പ്രശ്നം അവർ തമ്മിൽ തീർക്കട്ടെ.
അവർക്കെന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങോട്ട് വരാൻ പറയുക. നിങ്ങൾക്ക് പോകാം. സാർ, ബിഗ് ബോസ് എനിക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞോടെ പ്ലീസ്. ബിഗ് ബോസ്, ബിഗ് ബോസ്, ആ ബിഗ് ബോസ്, ഒരൊറ്റ ഈ പ്രൊവോക്കിംഗ് സിറ്റുവേഷൻ അവിടെ ഉണ്ടായി. ബിഗ് ബോസ് അതാണ് പറഞ്ഞത്. ആ അവർക്കെന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അവർ വന്ന് പറയട്ടെ, നിങ്ങൾക്ക് പോകാം. ഓക്കെ, സജിനയ്ക്ക് പരാതി ഉണ്ടോ അല്ലെങ്കിൽ സായി രണ്ടുപേരും ഒന്നിച്ചു വിടണോ അതോ ഒരാളായിട്ട് വിട്ടാൽ മതിയോ? പതിനെട്ടാം ദിവസം വൈകിട്ട് 5:25. സജന, സായ് വിഷ്ണുവും നിങ്ങളും തമ്മിൽ ഒരു പ്രശ്നമുണ്ടായപ്പോൾ പരിശോധിച്ച് നിങ്ങളെ വിളിച്ച് അത് ഇന്നലെ പരിഹരിച്ചതാണ്. ബിഗ് ബോസ്, ഞാനാണെങ്കിൽ ശരിയാണോ? അതെ അതെ ബിഗ് ബോസ്, അതെ. ഞാന് പറഞ്ഞോട്ടെ ബിഗ് ബോസ്? ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകർ നിങ്ങളെല്ലാവരുടെയും എല്ലാ പ്രവൃത്തികളും കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, വിലയിരുത്തുന്നുണ്ട്. അത് മനസ്സിൽ വെച്ച് വേണം ഈ ബിഗ് ബോസ് വീട്ടിൽ പെരുമാറുവാൻ. ആ പ്രേക്ഷകരാണ് നിങ്ങൾ ഇവിടെ നിൽക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന വോട്ടുകൾ നൽകുന്നത്. ഇതൊരു മത്സരമാണ്. നിങ്ങളിൽ നിന്ന് കുറച്ചുകൂടി മാന്യതയും പക്വതയും ഞങ്ങളെപ്പോലെ തന്നെ പ്രേക്ഷകരും പ്രതീക്ഷിക്കുന്നു. ബിഗ് ബോസ് വീട്ടിലെ നിയമങ്ങളനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ തുടരുന്നത് മാനസികമായി വളരെ വിഷമമാണെന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. ആദ്യത്തെ പ്രാവശ്യം ബിഗ് ബോസ് എനിക്ക് അങ്ങനെ പറഞ്ഞു, പിന്നെ അതിനുശേഷം ഞാൻ അങ്ങനെ ഒരു വാക്ക് യൂസ് ചെയ്തിട്ടില്ല. പിന്നെ എനിക്ക് ഫീൽ ശ്രദ്ധിക്കുക, ഇനിയും നിങ്ങളെ വിഷമിപ്പിക്കാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് തന്നെ രണ്ട് മാർഗങ്ങൾ ഇപ്പോൾ ബിഗ് ബോസ് നിങ്ങൾക്ക് മുന്നിൽ നിർദ്ദേശിക്കുകയാണ്. നിങ്ങളുടെ വലതുവശത്ത് കാണുന്നത് ബിഗ് ബോസ് വീട്ടിലേക്കുള്ള വാതിലാണ്. ഇടതുവശത്ത് കാണുന്നത് നിങ്ങളുടെ സ്വന്തം വീട്ടിലേക്കും. ഏത് വാതിലിലൂടെ പോകണമെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തീരുമാനിക്കാം. നിങ്ങൾക്ക് ഡോക്ടറുടെ സേവനം ആവശ്യമുണ്ടോ? ഇല്ല, ഇപ്പം ഓക്കെയാണ്. ഓക്കെയാണ്, മരുന്നും മെഡിസിൻ തന്നു, അത് ഓക്കെയാണ് ബിഗ് ബോസ്. വേറെ പ്രോബ്ലം ഒന്നും ഇല്ല. ഇപ്പം ഇത് ഗെയിമിന്റെ ഒരു ഭാഗമാണെന്ന് കണ്ട് നമുക്കിവിടെ തുടരാം എന്നുള്ളതാണ്. അപ്പം ഗെയിമിന്റെ ഒരു ഭാഗം തന്നെയാണ്. മറ്റൊരു പ്രശ്നവുമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ വിഷയം വീണ്ടും എടുത്ത് ഇവിടെ വന്നത്? ബിഗ് ബോസ് വീണ്ടും സായി അതിനെ വെച്ചിട്ടൊരു നമ്മൾ ഇതിനകത്ത് ഇക്ക അതിനകത്ത് ഇടപെടുന്ന രീതിയിലുള്ള ഒരു സംഭാഷണം വീണ്ടും വീണ്ടും അതിനകത്ത് വീണ്ടും അതിനെ എടുത്തിടുന്നുണ്ട്. മാനസികമായ ആക്രമണങ്ങളെ നേരിടാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ ഇടതുവശത്ത് കൂടിയുള്ള മാർഗം തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് വീട്ടിൽ പോകാം. അല്ല ബിഗ് ബോസ്, സോറി, ഞാൻ ഇടപെടുകയാണ്. മാനസികമായി തീർച്ചയായിട്ടും ഇത് നമുക്ക് അതിനേക്കാട്ട് ഇരട്ടി നമുക്ക് പ്രവർത്തിക്കാൻ അറിയാം. പക്ഷെ ബിഗ് ബോസ് ഇടപെട്ടുകൊണ്ട് എങ്ങനെയാണ് അതിൻ്റെ ശരി തെറ്റൽ നമുക്കറിയില്ല. കുഴപ്പമില്ല, നമുക്ക് മാനസികമായിട്ട് തന്നെ അതിനെ ഞങ്ങൾ നേരിടുകയും ചെയ്യും. നമുക്ക് 100% അത് അറിയുകയും ചെയ്യാം ബിഗ് ബോസ്. ശാരീരികമായിട്ട് കയ്യാങ്കളി ഉണ്ടെങ്കിൽ ബിഗ് ബോസ് ചോദിച്ചോളും, മാനസികമായിട്ടുള്ള കാര്യം ഞാൻ ഏറ്റും. രാവിലെ അത് തന്നെ കാണിച്ചത്, അങ്ങനെ അങ്ങ് ഉറപ്പിച്ചങ്ങ് നിന്നാൽ മതി. ഇതൊരു റിയാലിറ്റി ഷോയാണ്, അതിലുപരി ഒരു മത്സരമാണ്. പല പ്രശ്നങ്ങളും ഉണ്ടായേക്കാം. ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ബിഗ് ബോസ് വീടിനകത്ത് വെച്ച് തന്നെ പരിഹരിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ബിഗ് ബോസ് ഇടപെടേണ്ട ഗൗരവമേറിയ വിഷയങ്ങളാണെങ്കിൽ തീർച്ചയായും നിങ്ങളെ വിളിപ്പിക്കുന്നതായിരിക്കും. അല്ലാത്ത സമയം നല്ല രീതിയിൽ മത്സരം തുടരുക. നിങ്ങൾക്ക് പോകാം. തൊട്ടാവാടിയുടെ മുള്ളാണ്, അതാണ് എനിക്കിഷ്ടം. തൊട്ടാവാടിയുടെ ഇലയിൽ തൊട്ടാകുമ്പോൾ മുടങ്ങിപ്പോകും, പക്ഷെ അതിൻ്റെ മുള്ളി കൊണ്ടാൽ എവർക്കും ഒരു പ്രാവശ്യം മുള്ളി തുടത്തോളും. അത് ഗൗരവമായി അവരെന്നോട് ഒരിക്കലും ഇനി ചെന്ന് പറയാൻ അങ്ങോട്ട് വയ്ക്കരുത്. ഒറ്റ കാര്യം പറയാൻ അങ്ങോട്ട് പോകും, ഒന്ന് ഇവിടെ നിന്ന് പോകണമല്ലെങ്കിൽ പോകണമെന്ന് പറയാൻ മാത്രമേ പോകാൻ പാടുള്ളൂ. അതല്ലേ, അപ്പോൾ ഒരിക്കലും ഇങ്ങനെയൊന്നും സംഭവിക്കാൻ സംസാരിക്കരുത്.